ഗായ്സ്, അപ്പൊ നിങ്ങൾ എല്ലാരും കാത്തിരുന്ന വ്ലോഗ് വീഡിയോ ആണ്. എന്റെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മള് റൂംമേറ്റ്സ് എല്ലാരുമായിട്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാനുള്ള പുറപ്പാട്. നമ്മള് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി അൺബോക്സ് ചെയ്യാൻ പോണൊക്കെ നമുക്ക് പോകാമോ? ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ്, നമ്മള് റൂംമേറ്റ്സ് ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ദേവിക ഓക്കെ, ഇത് നമ്മുടെ റൂമാണ്, റൂം നമ്പർ 204. അപ്പൊ ഇതാണ് നമ്മുടെ കോറിഡോർ. അപ്പൊ നമ്മളിങ്ങനെ ഇറങ്ങുവാണ് കേട്ടോ. ഗ്രൗണ്ടിലോട്ട് പോകാൻ പുറപ്പെടാണ്, കാരണം എല്ലാരും പറഞ്ഞു റൂമിൽ വെച്ച് ചെയ്യാണ്ട, പ്ലേ ബട്ടണല്ലേ, ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ ചെയ്താൽ മതി. അപ്പൊ നമ്മള് ഗ്രൗണ്ടിലോട്ട് പോകണം ഗൈസ്. അവിടെ പിള്ളേരൊക്കെ ഇരുന്ന് പഠിക്കുന്നു. എന്ത് സ്നേഹമുള്ള പിള്ളേരാ, ലൈബ്രറിയിൽ ഇരുന്ന് പഠിച്ചോണ്ടിരുന്ന പിള്ളേരാണ് ഞാൻ വിളിച്ചപ്പോ ഇറങ്ങി വന്നത്. അപ്പൊ ഗൈസ്, നമ്മള് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മൊബൈലിലാണ്. അപ്പം ക്ലാരിറ്റിക്ക് എന്തേലും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങുന്ന വഴി. ഇതാണ് ഞങ്ങളുടെ ബിൽഡിംഗിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി, ഹോസ്റ്റൽ ബ്ലോക്ക് ബി. ഇത് എൻ്റെ റൂംമേറ്റ്സ് ആണ് ഗൈസ്. എടി, ഇവിടെ പോയ എല്ലാരും ഇവരെന്ത് ഷോയാണ് ആണോ? അപ്പൊ നമ്മള് ഗ്രൗണ്ടിലോട്ട് വെച്ച് പിടിക്കാനുള്ള പ്ലാൻ ആയിരുന്നു ഗൈസ്, പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും ഗ്രൗണ്ടിലോട്ടാണെങ്കിൽ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ചെക്കന്മാര് ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടും കൂടെയാണ്. അപ്പൊ നമ്മൾ ചോദിച്ചാൽ അവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ സ്റ്റേജിൽ പോവാം, ആ മരത്തണലിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറഞ്ഞ് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ അവസാനം ഒരു തീരുമാനം എടുത്ത് നമ്മളങ്ങനെ മരത്തണലിലേക്ക് അങ്ങ് വച്ച് പിടിക്കുമായിരുന്നു. അപ്പൊ ഗൈസ്, നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ആദ്യം ഈ ഇത് നമുക്ക് കത്തിക്കൊണ്ട് ഇങ്ങനെ മുറിക്കാം. എടി, ഇത് നന്നായിട്ട് എടുക്കണേ, എടുക്കണുണ്ടല്ലോ നീ ഇങ്ങനെ മുറിക്കുന്നത്. ആദ്യായിട്ടല്ലേ, ആദ്യായിട്ടല്ലേ ഒന്ന് അൺബോക്സ് ചെയ്യുന്നത്. അതെ, ഞാനും ഇത് പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല. നീ എന്തിങ്ങനെ ഇത് തുറന്നിട്ടുണ്ട്. എന്റെ മോനെ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. എന്റെ പൊന്നോ ഗൈസ്, ഈ പ്ലേ ബട്ടൺ അൺബോക്സിംഗ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച കണക്ക് അത്ര എളുപ്പമുള്ള കാര്യം ഒന്നുമല്ല ഗൈസ്. ഞങ്ങൾ നാലഞ്ച് പേര് ഇവിടെ വലിച്ച് പറിച്ചിട്ട് ഈ സാധനത്തിന് ഒരു കുലുക്കും ഇല്ല. പിന്നെ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ ബോക്സ് ഒന്ന് തുറന്നത് ഗൈസ്? എന്താണ് യു ആർ സിൻസിയർലി ആരുടെ സൈൻ? സൂസൻ ബോട്സ്കിയോ, സിഇഒ, യൂട്യൂബ് സിഇഒയുടെ ഒരു ലെറ്റർ ഉണ്ട്. കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് പിടിച്ചോ. അയ്യോ, ഞാൻ പ്ലേ ബട്ടൺ എടുക്കാൻ പോവുകയാണെങ്കിൽ അപ്പൊ ഗൈസ്, എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ നിങ്ങൾക്കൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തുതരാം. അപ്പൊ ഈ കാണുന്ന പിങ്ക് ടോപ്പ് വന്നിട്ട് അഞ്ജനയാണ്. അഞ്ജനയുടെ തൊട്ടടുത്തിരിക്കുന്ന യെല്ലോ ടോപ്പ് വന്നിട്ട് ഷെറി. ഷെറിയുടെ അടുത്തിരിക്കുന്ന ബ്ലൂ ചുരിദാർ വന്നിട്ട് അബിത. അപ്പൊ ഈ കാണുന്ന ബ്ലൂ ഷോൾ വന്നിട്ട് അശ്വതിയും. അശ്വതിയുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആർദ്രയും. റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ബ്ലാക്ക് ടോപ്പ് വന്നിട്ട് നീരജയാണ്. നീരജയുടെ അടുത്തിരിക്കുന്ന റെഡ് ടോപ്പ് വന്നിട്ട് അനുപ്രിയ. അനുപ്രിയയുടെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് അപർണയാണ്. അപർണയുടെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന സഞ്ജനയാണ്. പിന്നെ ഇവരിപ്പോൾ ഈ പ്ലേ ബട്ടൺ കൈമാറുന്ന ദേവികയ്ക്കാണ്. ദേവികയാണ് റോസ് ചുരിദാറിട്ട് നിൽക്കുന്നത്. പിന്നെ ദേവികയുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന കാവ്യ. പിന്നെ ക്യാമറയ്ക്ക് പിന്നിൽ രണ്ട് മുഖങ്ങളുണ്ട് ഗൈസ്, അത് വന്നിട്ട് ദിയയും അനുവുമാണ്. അപ്പൊ ഗൈസ്, വീഡിയോ മുന്നോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള
ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് ഓളൊന്ന് സെറ്റ് ചെയ്യാം. അപ്പം ഇനി മുതൽ നേടുന്ന കിടുക്കാച്ച് വീഡിയോസിൻ്റെയും ലൈവിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ വിശന്ന് തളർന്ന അവശ്യമായിട്ട് ഏതാണ്ടൊരു 1:30 ഉച്ച സമയത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മൊമെൻറ്റ് ഓർത്തിരിക്കാനായിട്ട് നമ്മളെല്ലാവരും ചേർന്നൊരു സെൽഫി ഒക്കെ എടുത്തിട്ടാണ് ഈ പരിപാടി അങ്ങ് അവസാനിപ്പിക്കുന്നത്.